നിങ്ങൾ ആഗ്രഹിച്ചത് നേടാനായി നിങ്ങളുടെ വാക്കുകളുടെ ശക്തി നിങ്ങൾ സ്വയം അനുഭവിച്ചറിയാൻ തയ്യാറാണോ? എങ്കിൽ ഈ മൂന്ന് വാക്കുകൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ചു നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ബിസിനസ്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ വാക്കുകൾ ഏതാണ്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ്, ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് എത്രയും വേഗം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട്, അതുപോലെ നമ്മളുടെ ആഗ്രഹത്തിനും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ തരംഗ ദൈർഘ്യമുണ്ട്. നമ്മളുടെ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും തുല്യമാകുമ്പോഴാണ് അത് നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അത് പണമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് തന്നെയാകട്ടെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക്, തരംഗ ദൈർഘ്യത്തിലേക്ക് അനായാസമായിട്ട് എത്തിച്ചേർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഈ വാക്കുകൾ സഹായിക്കും. മാനിഫെസ്റ്റേഷനെക്കുറിച്ചും ആകർഷണ നിയമത്തെക്കുറിച്ചുമുള്ള കോഴ്സുകളുടെ ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സുകൾക്ക് ഇന്ന് ഓഗസ്റ്റ് 31 വരെ 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ താല്പര്യമുള്ളവരെ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക്, തരംഗ ദൈർഘ്യത്തിലേക്ക്, നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ, തരംഗ ദൈർഘ്യത്തെ ഉയർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആ വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഈസ് എന്നും മലയാളത്തിലാണെങ്കിൽ അനായാസം അല്ലെങ്കിൽ എളുപ്പം എന്നുമാണ്. അടുത്ത വാക്ക് ഇതാണ്, ഐ ഡോണ്ട് നോ ഹൗ ബട്ട് ഐ ഓൾറെഡി ഹാവ് ഇറ്റ്. അത് എങ്ങനെ എന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഇതിനകം അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സ്നേഹത്തിന് വേണ്ടി ആണെങ്കിൽ ഇങ്ങനെ, ഈസ് and love. I don't know how, but I already have it. മലയാളത്തിലാണെങ്കിൽ അനായാസം, സ്നേഹം. അത് എങ്ങനെ എന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അത് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പണത്തിന് വേണ്ടി, വെൽത്തിന് വേണ്ടി ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അനായാസം, സമ്പത്ത് അല്ലെങ്കിൽ പണം. അത് എങ്ങനെ എന്ന് അറിയില്ല, എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈസ് ആൻഡ് മണി, ഐ ഡോണ്ട് നോ ഹൗ ബട്ട് ഐ ഓൾറെഡി ഹാവ് ഇറ്റ്. ഇനി ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ അനായാസം ജോലി. അത് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് ഇതിനോടകം തന്നെ അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈസ് ആൻഡ് ജോബ്, I don't know how, but I already have it. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനൊപ്പം ഈ വാക്കുകൾ ചേർത്ത് നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുക. ഇതിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം. അനായാസം, സ്നേഹം. അത് എങ്ങനെ എന്ന് അറിയില്ല, എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി. അനായാസം, സമ്പത്ത്. അത് എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി, നന്ദി, നന്ദി. അനായാസം, സമ്പത്ത്, പണം. അത് എങ്ങനെ എന്ന് അറിയില്ല, എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി, നന്ദി, നന്ദി. ഈ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ വെറുതെ പറയരുത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ പറയുമ്പോൾ തന്നെ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസത്തോടെ, ഫീലിംഗ്സോടെ നിങ്ങൾ ഇത് പറയുക. ഈ വാക്കുകൾ ഈ രീതിയിൽ നിങ്ങൾ ഒരാഗ്രഹത്തിന് വേണ്ടി 7 ദിവസം തുടർച്ചയായി ഉപയോഗിച്ച ശേഷം മറ്റൊരാഗ്രഹത്തിന് വേണ്ടി ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാക്കുകൾ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.